സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരും. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളിൽ ചർച്ചയുണ്ടാവും. ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ആക്കിയതിനെതിരായ പ്രതിഷേധവും ചർച്ചയായേക്കും. സപ്ലൈകോ വഴി കൂടുതൽ വിപണിയിൽ ഇടപെടാൻ തീരുമാനം വരും. അതിനിടെ കുറഞ്ഞ വിലയ്ക്ക് അരി നൽകാൻ ഭക്ഷ്യവകുപ്പിൻ്റെ അരിവണ്ടികൾ ഇന്ന് വിവിധ ജില്ലകളിൽ പര്യടനം നടത്തും. സംസ്ഥാനത്തെ പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കാനാണ് സർക്കാർ ഇടപെടൽ. ഇന്നു മുതൽ എല്ലാ മുൻഗണനേതര കാർഡുടമകൾക്ക് 8 കിലോഗ്രാം അരി പ്രത്യേകമായി 10.90 രൂപ നിരക്കിൽ നൽകും. കൂടാതെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ അരിവണ്ടി സംസ്ഥാനത്താകെ 500-ലധികം കേന്ദ്രങ്ങളിലെത്തി സൗജന്യ നിരക്കിൽ 4 ഇനം അരി വിതരണം ചെയ്യും. ജയ, കുറുവ, മട്ടരി, പച്ചരി എന്നിവയിലേതെങ്കിലും ഒരിനം കാർഡൊന്നിന് 10 കിലോ വീതം വിതരണം ചെയ്യും. ഓരോ താലൂക്കിലും സപ്ലൈകോ മാവേലി സ്റ്റോറോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് അരിവണ്ടി എത്തുന്നതെന്നും മന്ത്രി അറിയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സംസ്ഥാനത്തെ അരിവില. 20 രൂപയിലേറെയാണ് 1 കിലോ അരിയുടെ വില വർധന. 35 രൂപ വിലയുണ്ടായിരുന്ന 1 കിലോ ജയ അരിയുടെ വില 60-ൽ എത്തി. 37 രൂപയുണ്ടായിരുന്ന വട്ടിമട്ടയുടെ വില 62-ൽ എത്തി. 32 രൂപയായിരുന്ന ഉണ്ടമട്ടയുടെ വില 43-ൽ എത്തി. കുറുവ അരിയുടെ വില 32-ൽ നിന്ന് 40-ൽ എത്തിയിരിക്കുകയാണ്. അരിഹാരം കഴിക്കുന്ന മലയാളികളുടെ എല്ലാം വയറ്റത്തടിക്കുന്ന നിലയിൽ അരിവില ഉയരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതുപോലൊരു വിലക്കയറ്റം ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്ന് ഈ രംഗത്തുള്ളവർ ഒരുപോലെ പറയുന്നു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ വിളവെടുപ്പ് വരെ വിലക്കയറ്റം തുടരാനാണ് സാധ്യത. കേരളത്തിന്റെ ആവശ്യത്തിലുള്ള ജയ അരി ആന്ധ്രയിൽ നിന്നെത്താൻ വേഗം. ഇടനിലക്കാരെ ഒഴിവാക്കി മറ്റരി ഇനങ്ങളും അവശ്യ വസ്തുക്കളും അടിയന്തരമായി എത്തിക്കാൻ ആന്ധ്ര സർക്കാരുമായി കേരളം ധാരണയിലെത്തി. കടുത്ത വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ആന്ധ്ര ഭക്ഷ്യമന്ത്രി KP നാഗേശ്വര റാവുമായി മന്ത്രി GR അനിൽ ഇന്നലെ ചർച്ച നടത്തിയത്. പ്രതിമാസം 3,840 മെട്രിക് ടൺ ജയ അരി കേരളത്തിന് വേണം. കഴിഞ്ഞ 4 മാസത്തിനിടെ മാത്രം കിലോയ്ക്ക് കൂടിയത് 25 രൂപയാണ്. ആന്ധ്രയിൽ ആവശ്യത്തിന് ജയ അരി സ്റ്റോക്കില്ല. കേരളത്തിന്റെ ആവശ്യം കർഷകരെ ധരിപ്പിച്ച് കൃഷിയിറക്കി സർക്കാർ മേഖലയിൽ സംഭരിച്ച് ഗതാഗതത്തിന് മാത്രം തുക ഈടാക്കി കേരളത്തിലെത്തിക്കാനാണ് തീരുമാനം. ചുരുങ്ങിയത് 4 മാസം പിടിക്കും. അതേസമയം സുലേഖ അടക്കം മറ്റരി ഇനങ്ങളും മുളകും പയറും പരിപ്പും അടക്കം അവശ്യ സാധനങ്ങളും ഇടനിലക്കാരെ ഒഴിവാക്കി എത്തിക്കാൻ ധാരണയായി. 2 ലക്ഷം ഹെക്ടറിൽ കൃഷിയിറക്കാനുള്ള വിത്ത് ശേഖരിച്ചിട്ടുണ്ട്. കർഷകർക്ക് താല്പര്യവുമുണ്ട്. പക്ഷേ FSCA നേരിട്ട് ജയ അരി സംഭരിക്കാത്തതാണ് കർഷകർ കൃഷി ഉപേക്ഷിച്ചതിന് കാരണമെന്നാണ് ആന്ധ്ര ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. അരിവില നിയന്ത്രിക്കാൻ വിപണി ഇടപെടൽ കാര്യക്ഷമമാകുമെന്നും ജയ അരി ഒഴികെ അരി ഇനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാക്കാൻ അരിവണ്ടിയടക്കം പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി GR അനിൽ വിശദീകരിച്ചിരുന്നു.